എലിപ്പത്തായത്തിലെ ജലജയാണിത്. അതെ, വലിയൊരു മാറ്റം ഉണ്ടോ? ഉണ്ട്. എത്ര വർഷമായി ജലജ അത്? എലിപ്പത്തായം ഒരു 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 3 പതിറ്റാണ്ട് മുമ്പുള്ള ജലജയാണത്. അതെ, 30 വയസ്സ് മുമ്പ്. അത് വെച്ച് ഞാൻ ജലജയുടെ വയസ്സൊന്നും ഞാൻ കണക്കൂട്ടില്ല കേട്ടോ, പേടിക്കണ്ട. 3 പതിറ്റാണ്ട് മുമ്പുള്ള ജലജയിൽ നിന്ന് ഈ ജലജയ്ക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല. ആക്ച്വലി ദൈവത്തിൻ്റെ അനുഗ്രഹം. നന്നായിട്ട് എക്സസൈസ് ചെയ്യോ? അത്രമാത്രമില്ല. ഭക്ഷണക്രമങ്ങൾ? ഭക്ഷണം കൂടുതലങ്ങനെ ആവശ്യത്തിന് കഴിക്കും, കുറച്ച് നോക്കും. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വണ്ണം വെക്കാതിരിക്കാനായിട്ട്. മറ്റു നടികൾക്കെല്ലാം ഒരു പാഠമാകട്ടെ, എന്താ ചെയ്യേണ്ടത് സാധാരണ? എല്ലാവരും ചെയ്യുന്ന പോലെ ഹെൽത്തി ഫുഡ്. ഇപ്പം എല്ലാവരും ഹെൽത്ത് ക്രേസ് അല്ലേ, അപ്പം ഹെൽത്തി ഫുഡ് നടക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. യോഗ കുറച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര പാചക വിദഗ്ധയായിട്ടാണ് ജലജ അറിയപ്പെടുന്നത്. എന്തോ കുക്കിംഗ് ക്ലബ്ബ് വിളിച്ചിട്ട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് സ്പെയിനിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പാചകം ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പേരിട്ടിട്ട് അതിനെ വിളിക്കുക. ഏതെങ്കിലും പേരൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ കറികൾക്കൊക്കെ നമ്മുടെ കറികളുടെ പേര് തന്നെ ഇടുക. വേണമെങ്കിൽ അതിലേക്ക് ഒന്ന് പോകാൻ വേണം. ജലജയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു കാര്യം, ജലജ നല്ല ഒരു പാചക വിദഗ്ധയാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഗൂർമേ ക്ലബ്ബിൽ മെമ്പറാണ് ജലജ. അസലായി ബേക്ക് ചെയ്യും, നന്നായി കേക്ക് ഡെക്കറേറ്റ് ചെയ്യും. വേണമെങ്കിൽ മലയാളത്തിൽ വേണമെങ്കിൽ ഒരു പാചക പങ്ക്തി വേണമെങ്കിൽ ജലജയ്ക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള കഴിവുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഭർത്താവും മകളും എന്ത്, അത് കഴിക്കുമോ അതോ ഹോട്ടലിൽ പോയി കഴിക്കുമോ? അവരടുത്ത് ചോദിച്ച് നോക്കൂ. എൻ്റെ മകൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അമ്മ എന്തിനാണ് ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ വണ്ണം കൂടിയില്ല. നേരത്തെ മകൾ പറഞ്ഞോ? ഇപ്പൊ അല്ല, അമ്മ പറയാറുണ്ട്. അപ്പൊ ഞാൻ പഠിച്ച പണി 18 പറ്റി. മകൾ ആ മേഖല ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ കുറിച്ച് അമ്മയെ കുറിച്ച് അല്ല പറയാൻ തയ്യാറ. ഓ, ഇനി നാളെ രാവിലെ ഫോൺ വിളിക്കുമ്പോ അമ്മ മകളുമായിട്ട് കലഹിച്ചേക്കരുത്. ഇല്ല ഇല്ല, അത് ഒരു ഒരു കാരണവശാലും. എന്തായാലും ഒരു പാചക കാര്യത്തില് വലിയൊരു എന്താ പറയേണ്ടത് സംതൃപ്തി ജലജയ്ക്കുണ്ട് എന്നാണ് ജലജ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷേങ്കിലും ബഹ്റൈനിലെ വാസം ഒരു പക്ഷേ അവസാനിപ്പിക്കേണ്ട സമയം ആയോ? അതെന്തായാലും ബഹ്റൈനിൽ വന്ന് ഞങ്ങൾ എക്സ്പാറ്റ്സ്, നമ്മൾ എന്താ പ്രവാസി ആണല്ലോ. അപ്പം നമ്മൾക്ക് ഫുൾ ഇത് ഞാൻ ചോദിക്കുന്നതാണെന്ന് ജലജ വിജയം തെറ്റിദ്ധരിച്ചിട്ട് സത്യം പറയാതിരിക്കേണ്ട കാര്യമില്ല. ഇല്ല, വേണമെങ്കിൽ ഒരാൾ ചോദിക്കട്ടെ, ഇത് ജലജയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ ജലജ അതിനോട് മറുപടി പറഞ്ഞോളൂ. തീർച്ചയായും, തീർച്ചയായും. ഹലോ കുമാരി, എനിക്ക് ചോദിക്കാനുള്ളത്, കുമാരി വിവാഹത്തിന് ശേഷം 20 വർഷമായിട്ട് ബഹ്റൈനിലാണല്ലോ. അപ്പം നാട്ടിലുള്ള എന്തൊക്കെ ലൈഫാണ് കുമാരി മിസ് ചെയ്തിട്ടുള്ളത്? പിന്നെ ഇപ്പം തിരിച്ച് ബഹ്റൈനിൽ നിന്ന് നാട്ടിൽ തന്നെയാണല്ലോ വന്ന് സെറ്റിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബഹ്റൈനിലുള്ള ലൈഫ് എന്തൊക്കെയാണ് മിസ് ചെയ്യാൻ പോകുന്നത്? എന്റെ സിസ്റ്റർ, സ്വന്തം സഹോദരി അല്ലേ? പിന്നെന്താ പറഞ്ഞ ചോദ്യത്തിന് വളരെ സഭ്യമായ ഭാഷയിലല്ലേ സഹോദരി ചോദിച്ചിരിക്കുന്നത്? ഒന്ന്, ബഹ്റൈനിൽ നിന്ന് ഇങ്ങോട്ട് എത്തേണ്ട കാര്യമായി, അതിനുള്ള പ്ലാനിങ് നടക്കുകയാണ്. ഇനി ഇങ്ങോട്ട് വരുന്നു എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. അപ്പോൾ എന്തൊക്കെയാണ് ബഹ്റൈനിൽ മിസ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് സഹോദരി കുമാരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്നത്. അതെ, എൻ്റെ പേര് ജലജകുമാരി എന്നാണ് അച്ഛൻ ഇട്ടിരുന്നത്. അപ്പം ജലജ എന്ന് എല്ലാവരും വിളിക്കും, വീട്ടിലുള്ളവരും. ക്ലോസ് ചേച്ചിയാണത്? അല്ല, എൻ്റെ യങ് സിസ്റ്ററാണ്. അപ്പം എന്നെ വിളിക്കുന്നത് കുമാരി എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ടുപേർക്കും തമ്മിൽ ശാരീരികമായൊരു സാമ്യം ഇല്ല കേട്ടോ. അപ്പൊ മക്കള് എന്റെ അമ്മ പറയുന്ന 5 വരല് ഒരുപോലെ ഇരിക്കും. അഞ്ചത്തി കുറച്ചുകൂടി തടിച്ച കൊടുത്തായിരിക്കണം. ജലജ പൊടിക്കൈന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അസൂയ അസൂയ എടുക്കല്ല, അരീതിക്ക് അസൂയ ഉണ്ടായിരുന്നാ മതി. ഓക്കെ, ശരി, പറഞ്ഞോളൂ. അപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള പരിപാടി ആയി എന്ന് പറഞ്ഞാൽ, ഇപ്പം മോള് അമേരിക്കയിലാണ് പഠിക്കുന്നത്. അപ്പം 4 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്, അത് ഒരു ഡ്യുവൽ ഡിഗ്രിയാണ് അവൾ ചെയ്യുന്നത്. അപ്പം 4 വർഷം കഴിഞ്ഞാൽ ഒന്നുകിൽ അവൾ ഹയർ സ്റ്റഡീസിന് പോവായിരിക്കും, എന്താ അവളുടെ പ്ലാൻ എന്നുള്ള വെയിറ്റ് ആൻഡ് സീ എന്നുള്ള മട്ടിൽ നമ്മൾ നിൽക്കുന്നു. പക്ഷേ അപ്പം 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും സമ്മാനം വാങ്ങിക്കാൻ താഴെ വരണം. നമ്മളുടെ നാട്ടിൽ തന്നെ വരുന്നതിലേ നമുക്ക് നല്ലത്. തീർച്ചയായും എനിക്ക് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അതെ, അപ്പൊ എന്റെ അച്ഛനും അത് പറയുന്നത്, സമ്മാനം വാങ്ങിക്കാൻ താഴെ വരണം എന്ന് പറയും. അത് ശരി. അപ്പം പക്ഷേ മകൾ ഇങ്ങോട്ട് സമ്മാനം മേടിക്കാൻ ഇങ്ങോട്ട് വരുമെന്ന് ഉറപ്പുണ്ടോ? അവൾക്ക് വരണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, അമേരിക്കയില് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, ശരി, 4 വർഷം കഴിഞ്ഞു. അത് അതിൽ ഞാൻ പറഞ്ഞത് അവളുടെ നാളത്തെ കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ എന്തായാലും മൈഗ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സ് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ അമേരിക്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ ആണ്. നാട്ടിലേക്ക് നമ്മൾ ഇവിടുന്നല്ലേ അങ്ങോട്ട് പോയത്. ഓക്കെ, അപ്പോൾ പോയ പോലെ നമ്മൾ തിരിച്ച്
ഏകദേശം ഞാൻ ഇവിടുത്തെ കാര്യം എന്ന് പറയാമല്ലോ. അപ്പൊ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നല്ലോ, ഈ കല്യാണം കഴിച്ച് പോകുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇവിടെ താമസിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ബേബി ചോദിച്ച പോലെ അവിടുന്ന് വരുമ്പോൾ ഞാൻ എന്താണ് മിസ് ചെയ്യാൻ പോകുന്നത്, മെയിനായിട്ട് ഞാൻ മിസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കുക്കിംഗ് ഗ്രൂപ്പാണ്.